സ്വാഗതം പൈതൃക ഇന്ന് പാലക്കാട് ജില്ലയിലെ അലനല്ലൂരിലാണ് മഞ്ചേരി പാലക്കാട് സംസ്ഥാന പാതയിൽ മണ്ണാർക്കാടിനടുത്താണ് അലനല്ലൂർ അലനല്ലൂരിലെ കാട്ടുകുളം പള്ളിപ്പടിയിൽ മുണ്ടത്ത് പള്ളിയുടെ മുന്നിൽ നിന്നാണ് നാം ഒരുമിക്കുന്നത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ വിശ്രമിക്കുന്ന നാലു പണ്ഡിത ശ്രേഷ്ഠരുടെ ചരിത്ര വിശേഷങ്ങളുമായാണ് പൈതൃകം ഇന്ന് നിങ്ങൾക്കൊപ്പം ചേരുന്നത് ഉസ്താദുമാരുടെ വിശേഷങ്ങളിലേക്ക് പോകും മുമ്പ് ഏറെ കൗതുകമുള്ള ഒരു പൈതൃക സ്മാരകത്തെ പരിചയപ്പെടുത്താം ഇപ്പോൾ തന്നെയും മരങ്ങൾ ഇടതൂർന്ന് വളരുന്ന ഈ പ്രദേശം ഒരു കാടിൻ്റെ പ്രതീതി നൽകുന്നുണ്ട് സ്വാഭാവികമായും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പള്ളി ഒരു കാടിനകത്താണ് സ്ഥിതി ചെയ്തിരുന്നത് എന്നു വേണം അനുമാനിക്കാൻ അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾ പള്ളിയിൽ നിരന്തരമായി കേടുപാടുകൾ വരുത്താറുണ്ടായിരുന്നു ഇത് പതിവായപ്പോൾ നാട്ടുകാരണവന്മാർ കുത്തുബുജ്ജമാൻ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ സമീപിച്ച് ആവലാതി പറയുകയുണ്ടായി സയ്യദവർകൾ ഒരു വടിയും ഒരു മരക്കഷ്ണവും അവർക്ക് നൽകുകയും അവ പള്ളിയിൽ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു അതോടെ മൃഗങ്ങളുടെ ശല്യം നിന്നു നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ വടിയും മരക്കഷ്ണവും പള്ളിയിൽ സൂക്ഷിച്ചു വരുന്നുണ്ട് പഴയ കാലഘട്ടത്തിൽ ഈ പള്ളി ഒരു ഓര ഷെഡായിരുന്നു എന്നാണ് ആ ഷെഡിൽ ഇഷാദസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് ആളുകളൊക്കെ തിരിച്ചുപോയി പിന്നീട് രാവിലെ സുബൈക്ക് വരുമ്പോഴത്തേക്ക് ഈ പള്ളിക്ക് ഓല ഷെഡിന് കേടുപാടുകൾ പറ്റിയിരുന്നു ആ വിഷയം കുത്തുബുജ്ജമാൻ അസയ്ദുൽ അലവീൽ മുംഫർ അമി ഖത്തുറഹുൽ അസീസ് അവരോട് അക്കാലഘട്ടത്തിലുള്ള കാരണവന്മാർ ചെന്ന് പറയുകയും ബഹുമാനപ്പെട്ട മമ്പ്രങ്ങൾ പാപ്പ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വടിയും ഒരു മരത്തിൻ്റെ കഷ്ടവും ചെന്ന കാരണവന്മാരുടെ കൈവശത്തിൽ കൊടുക്കുകയും ഇത് പള്ളിയിൽ കൊണ്ടുപോയി വെക്കുക മേലിൽ ഒരു ശർവും ഒരു പ്രയാസവും ആ മഹല്ലത്തിൽ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു പിന്നീട് ആ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ട് പോലും ഇന്നും ഈ മഹല്ലത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ താമസിക്കുന്നു യാതൊരു അനൈക്യവുമില്ലാതെ എല്ലാവരും സൗഹാർദ്ദത്തിലും സ്നേഹത്തിലും കഴിയുന്നു എന്നുള്ളത് ആ ഒരു വലിയ ബഹുമാനപ്പെട്ട സീതവറുകളുടെ വാക്കിൻ്റെ ഫലമായി ഈ പ്രദേശത്തുള്ള മോമിനിയങ്ങൾ മനസ്സിലാക്കുകയാണ് മുണ്ടത്തു പള്ളിയുടെ ചരിത്രത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഗുരുനാഥന്മാരുടെ വിശേഷങ്ങളിലേക്ക് വരുമ്പോൾ ആദ്യമായി പരാമർശിക്കുന്നത് താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാരെയാണ് താഴക്കോട് എന്ന പേരിലാണ് അറിയപ്പെട്ടതെങ്കിലും അദ്ദേഹം അലനെല്ലൂർക്കാരനാണ് നാട്ടുകാരുടെ വലിയ മുസ്ലിയാരാണ് അലനല്ലൂരിലെ മുതുകുറ്റി കുടുംബത്തിൽ പാലവണ്ണ വീട്ടിൽ കുഞ്ഞാലി സാഹിബിൻ്റെ പുത്രനായി ഹിജറ ആയിരത്തി മുന്നൂറ്റി പത്തിലാണ് കുഞ്ഞലവി മുസ്ലിയാർ ജനിക്കുന്നത് നാട്ടിലെ പ്രാഥമിക പഠനത്തിനു ശേഷം താഴക്കോട് ചുമഴത്തുപള്ളിയിൽ വെള്ളിലെ സ്വദേശി കളത്തിൽ അലവി മുസ്ലിയാരുടെ ദർസിൽ ചേർന്നു ശേഷം മേലാറ്റൂരിനടുത്ത് വെള്ളിയഞ്ചേരി മണ്ണാർക്കാട് മഴദനുലൊലുവും വാഴക്കാട് ദാറുലൊലുവും എന്നിവിടങ്ങളിലായി അമ്പലവൻ മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഇരിങ്ങല്ലൂർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അബ്ദുൽ അസീസ് വേലൂരി എന്നീ ഗുരുനാഥന്മാരുടെ ദർസുകളിൽ പഠനം നടത്തി ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ടിൽ മണ്ണാർക്കാടിനടുത്ത് കുമരമ്പുത്തൂരിലാണ് കുഞ്ഞലവി മുസ്ലിയാർ ആദ്യമായി ദർസ ആരംഭിക്കുന്നത് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം താഴെക്കോട്ട് ഏറ്റെടുത്തു മൂന്നര പതിറ്റാണ്ടിലധികം കാലം അവിടെ സേവനം ചെയ്തു ഇക്കാലത്താണ് അലനല്ലൂർ സ്വദേശിയായ ഉസ്താദ് താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നെ കുമരമ്പുത്തൂരിൽ മടങ്ങിയെത്തുകയും കുറച്ചുകാലം അവിടെ ദർസ് നടത്തുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് പട്ടിക്കാട് ജാമിയാനൂരിയ അറബി കോളേജ് സ്ഥാപിതമാകുന്നത് അനേകം പണ്ഡിത പ്രതിഭകളുടെ കാലത്ത് ജാമിയയുടെ പ്രഥമ പ്രിൻസിപ്പളായി താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ നിയമിതനായി അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ ഈ ഒരു കാര്യം മാത്രം മതി മറ്റനേകം പണ്ഡിതർക്കിടയിൽ നിന്ന് അദ്ദേഹം തന്നെ ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ അത്രക്ക് ആഴമേറിയതായിരുന്നു ആ മഹാനുഭാവൻ്റെ അറിവിൻ്റെ ലോകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ജാമ്യയിൽ നിന്ന് പിരിഞ്ഞ് പിന്നീട് കുറച്ചു കാലം വീണ്ടും താഴെക്കോട്ട് തന്നെ ദർശനം നടത്തുകയുണ്ടായി വളരെ പ്രമുഖരായ അനേകം ശിഷ്യഗണങ്ങൾ ഉസ്താദിനുണ്ട് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ജമാതുൽ അവ്വൽ ഇരുപത്തിനാലിനാണ് കുഞ്ഞലവി മുസ്ലിയാർ ഈ ലോകത്തോട് വിട പറയുന്നത് ഈ പള്ളിയുടെ വടക്കു ഭാഗത്താണ് ഉസ്താദിൻ്റെ ഖബറുള്ളത് ഹൗലിനും പള്ളിക്കുമിടയിലുള്ള ഏരിയയിലൂടെ നേരെ നടന്നാൽ കൂടുതൽ അന്വേഷിക്കാതെ ഉസ്താദിൻ്റെ ഖബർ കണ്ടെത്താൻ സാധിക്കും രണ്ടാമതായി നമുക്ക് പറയാനുള്ളത് മേക്കോടൻ മുസ്ലിയാർ എന്ന അലനിലൂർക്കാരുടെ മൊയ്ലിയാരുപ്പാപ്പയുടെ വിശേഷങ്ങളാണ് പള്ളിയുടെ പ്രധാന കവാടത്തിൻ്റെ എതിർവശത്ത് റോഡിനിപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത് അറുപത്തിയാറ് വർഷം അദ്ദേഹം ഈ പള്ളിയിൽ മുതരിസായിരുന്നത്രേ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരല്ലാത്തവരാരും ഈ നാട്ടിലില്ല എന്ന് പറയാവുന്ന ഒരു കാലം അലനല്ലൂരിൽ കഴിഞ്ഞുപോയിട്ടുണ്ട് മഹാപണ്ഡിതനായ അദ്ദേഹത്തിന് അറബി വ്യാകരണത്തിലുള്ള കഴിവ് പ്രസിദ്ധമായിരുന്നു അക്കാലത്ത് കേരളത്തിൽ പേരിനൊപ്പം നെഹ്വി എന്ന് ചേർത്ത് വിളിച്ചിരുന്ന രണ്ടോ മൂന്നോ പേരുകളിൽ ഒന്ന് മേക്കോടൻ മൊയ്തുമുസ്ലിയാരുടേതായിരുന്നു മേക്കോടൻ കുടുംബത്തിൻ്റെ തറവാട് നിലനിന്നിരുന്നത് മണ്ണാർക്കാടിനടുത്ത് തിരുവാഴാംകുന്നിലെ മലേരിയ എന്ന ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നു അലനല്ലൂർ മുണ്ടത്തുപള്ളിയിൽ മുദരിസായ ശേഷം മുസ്ലിയാർ ഇങ്ങോട്ട് താമസം മാറ്റിയതാണ് മൊയ്ത മുസ്ലിയാരുടെ ജനന മരണ വർഷങ്ങൾ കണ്ടെത്താൻ പൈതൃകത്തിൻ്റെ അന്വേഷണങ്ങൾക്ക് സാധിച്ചിട്ടില്ല പിതാവിൻ്റെ പേര് മമ്മദ് ഹാജി എന്നാണെന്നും കൊന്നാര ജുമാ ജുമാമസ്ജിദിനരികിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എന്നും വായിക്കാനിടയായി എന്നാൽ അദ്ദേഹത്തിൻ്റെ മാതാവിനെക്കുറിച്ച് ഒരു വിവരവും ലഭ്യമായില്ല താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാരുടെ പ്രധാന ശിഷ്യന്മാരുടെ പട്ടിക പരുതുമ്പോൾ ആ കൂട്ടത്തിൽ മേക്കോടൻ മൊയ്തുമുസ്ലിയാരുടെ പേര് കാണാനുണ്ട് അതിനാൽ താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനാണ് എന്ന് മനസ്സിലാകുന്നു അതിനപ്പുറം ഉസ്താദിൻ്റെ പഠനകാല വിശേഷങ്ങളും ലഭ്യമായില്ല റോഡിനോട് ചേർന്ന് തന്നെയാണ് ഉസ്താദിൻ്റെ ഖബറുള്ളത് എന്നാൽ കമ്പിവേലി ഉള്ളതിനാൽ നേരെ ഖബറിനരികിലെത്താൻ സാധിക്കില്ല ഈ ഭാഗത്തുകൂടെ വേണം ഖബറിനരികിലെത്താൻ വഴിയിൽ കാട് മൂടിക്കിടക്കുന്നു തിരിച്ചറിയാൻ ഒരു സംവിധാനവുമില്ല റോഡിൽ നിന്നു തന്നെ കാണുകയും സിയാറത്ത് ചെയ്യുകയും ചെയ്യാവുന്ന വിധം കമ്പിവേലി പുനർക്രമീകരിക്കുകയും കാടും വള്ളികളും വൃത്തിയാക്കുകയും ചെയ്താൽ പതുക്കെ പതുക്കെ വിസ്മൃതിയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു മഹാപണ്ഡിതൻ്റെ ചരിത്രം അടുത്ത തലമുറക്ക് ബാക്കി വയ്ക്കാൻ നമുക്ക് സാധിക്കും എനി പറയുന്ന ചരിത്രം എ വി മാനുപ്പ മുസ്ലിയാരുടേതാണ് സമസ്ത കേരള ജംഇത്തുലുലമയുടെ ഉപാധ്യക്ഷനും മഹാപണ്ഡിതനുമായിരുന്നു അവലക്ഷം വീട്ടിൽ മാനുപ്പ മുസ്ലിയാർ എന്ന എ വി മാനുപ്പ മുസ്ലിയാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി ഒന്നിന് അലനല്ലൂർ കാട്ടുകുളത്ത് മുഹമ്മദ് ഹദീജ ദമ്പതികളുടെ മകനായാണ് ഉസ്താദ് ജനിക്കുന്നത് പരമ്പരാഗതമായി കാദി കുടുംബമായിരുന്നു ഉസ്താദിൻ്റേത് നാട്ടിൽ മേക്കോടൻ മൊയ്തു മുസ്ലിയാരുടെ ദർസിൽ നിന്നാണ് പഠനം ആരംഭിച്ചത് ശേഷം മലപ്പുറം പൊടിയാട്ട് അരിമ്പ്ര എന്നിവിടങ്ങളിലും പഠനം നടത്തി താഴക്കോട് കുഞ്ഞലവി മുസ്ലിയാർ പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ തേനു മുസ്ലിയാർ അരിംബ്ര മൊയ്തീൻ ഹാജി എന്നിവരാണ് മറ്റു പ്രധാന ഗുരുനാഥന്മാർ പഠനശേഷം മലപ്പുറം ജില്ലയിലെ കരുവാരക്കുണ്ട് പാലക്കാട് ജില്ലയിലെ നെച്ചുള്ളി ചങ്ങലീരി ആഞ്ഞിലങ്ങാടി തൃശൂർ ജില്ലയിലെ എടക്കഴിയൂർ എറണാകുളം ജില്ലയിലെ ആലുവ ആലപ്പുഴയിലെ പുന്നപ്ര എന്നിവിടങ്ങളിൽ മുദരിസും ഹത്തീബുമായി അദ്ദേഹം സേവനം ചെയ്തു കാൽ കാൽനൂറ്റാണ്ടിലധികം കാലം തെക്കൻ കേരളത്തിൽ സേവനം ചെയ്തതിനാൽ അലനല്ലൂരിലെ മാനുപ്പ മുസ്ലിയാർ ചിലർക്ക് ആലപ്പുഴ മാനുപ്പ മുസ്ലിയാരും മറ്റു ചിലർക്ക് പുന്നപ്ര മാനുപ്പ മുസ്ലിയാരുമെല്ലാം ആയിത്തീർന്നു അലനല്ലൂർക്കാർക്ക് അദ്ദേഹം കേവലം ഒരു നാട്ടുകാരനല്ല നാൽപ്പത് വർഷത്തിലധികം അവരുടെ കാളിയായ മഹാപണ്ഡിതനാണ് അരനൂറ്റാണ്ടോളം കാലം സമസ്ത കേരള ജംഇയ്യത്തുലുലമയിലെ സജീവ സാന്നിധ്യമായിരുന്ന അദ്ദേഹം പാലക്കാട് ജില്ലാ പ്രസിഡൻ്റ് സമസ്ത കേന്ദ്ര മുഷാവറ വൈസ് പ്രസിഡൻ്റ് സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട് താജുൽ ഒലമ ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത പുനഃസംഘടിപ്പിക്കപ്പെട്ടപ്പോൾ വൈസ് പ്രസിഡൻറ്റുമാരിൽ ഒരാൾ മാനുപ്പ ഉസ്താദായിരുന്നു പ്രസ്തുത ഉത്തരവാദിത്വം നാട്ടിലെ ഖാദി സ്ഥാനത്തിന് തടസ്സമാണെന്ന് വന്നപ്പോൾ അദ്ദേഹം നാൽപ്പതിലധികം വർഷം നിർവഹിച്ചു വന്ന മഹല്ലാദി എന്ന ഉത്തരവാദിത്വത്തിൽ നിന്നു മാറി സമസ്തയിൽ സജീവമായി ദർസുപോലെ പേരുകേട്ടതായിരുന്നു ഉസ്താദിൻ്റെ പ്രഭാഷണങ്ങളും രണ്ടായിരത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയെട്ട് സഫർ മാസം പതിനെട്ടിനാണ് ഉസ്താദ് വിട പറഞ്ഞത് പള്ളിയുടെ കിഴക്കുഭാഗത്തുള്ള കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിച്ചാൽ ഉസ്താദിൻ്റെ ഖബറിനരികിൽ എത്താം ഇനി പറയുന്നത് ദീർഘകാലം കാരന്തൂർ മർക്കസിൽ മുദരിസായിരുന്ന എം എം അബ്ദുള്ള മുസ്ലിയാരുടെ വിശേഷങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് പതിനഞ്ച് ഹിജറവർഷം ആയിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ച് ദുൽഹിജ ഒൻപതിനാണ് എം എം അബ്ദുള്ള മുസ്ലിയാർ ജനിക്കുന്നത് നാം നേരത്തെ പറഞ്ഞ അലനല്ലൂർക്കാരുടെ ഗുരു മേക്കാടൻ മൊയ്ത് മുസ്ലിയാരാണ് അബ്ദുള്ള ഉസ്താദിൻ്റെ പിതാവ് നാലകത്ത് കോയക്കുട്ടി മുസ്ലിമാരുടെ മകൾ ഫാത്തിമയാണ് അബ്ദുള്ള ഉസ്താദിൻ്റെ മാതാവ് പിതാവിൽ നിന്ന് തന്നെയാണ് പ്രാഥമിക പഠനം ശേഷം ദീർഘകാലം കുട്ടി മുസ്ലിയാരുടെ ദർസിൽ പഠിച്ചു തുടർന്ന് താഴക്കോട് കുഞ്ഞലി മുസ്ലിയാരുടെ അടുത്തെത്തി അവിടെ നിന്നാണ് ഉപരിപഠനം ലക്ഷ്യമാക്കി ബാക്കിയാത്തു സ്വാലിഹാത്തിലേക്ക് പോകുന്നത് അബൂബക്കർ അസറത്താണ് അന്ന് ബാക്യാത്തിലെ പ്രധാന മുദരിസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്നിൽ ഒന്നാം റാങ്കോടെയാണ് ബാക്യാത്തിലെ പഠനം പൂർത്തീകരിക്കുന്നത് ആലിപ്പറമ്പിലാണ് അലനല്ലൂർ അബ്ദുള്ള ഉസ്താദ് ആദ്യമായി ദർസാരംഭിക്കുന്നത് ശേഷം പൊന്നാനി മൂനത്തിലും എഡരിക്കോട്ടും ദർശു നടത്തി അത് കഴിഞ്ഞ് കാരന്തൂർ മർക്കസിൽ മുദരിസായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് മർക്കസിലെത്തിയത് മൂന്ന് പതിറ്റാണ്ടോളം മർക്കസിൽ സേവനം ചെയ്തു ഏറെക്കുറെ എല്ലാ സക്കാഫിമാരുടെയും ഗുരുനാഥനായ എം എം മുസ്താദിന് അവരെ കൂടാതെയും നിരവധി ശിഷ്യന്മാരുണ്ട് കുമരമ്പുത്തൂർ എൻ അലി മുസ്ലിയാർ നാട്ടിക മൗലവി പാണക്കാട് ഹൈദർ അലി ഷിഹാബുദങ്ങൾ എന്നിവർ അക്കൂട്ടത്തിൽ പ്രത്യേകം പരാമർശം അർഹിക്കുന്നവരാണ് അനുഗ്രഹീതനായ ഒരു അറബി കവി കൂടിയായിരുന്നു എം എം ഉസ്താദ് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റ് ഇരുപത്തിയഞ്ച് ഇജറവർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് റമദാൻ ഇരുപത്തി ഉസ്താദ് വിടവാങ്ങിയത് പള്ളിയുടെ കിഴക്കു ഭാഗത്ത് മാനുപ്പ് ഉസ്താദിൻ്റെ ഖബറിൻ്റെ തെക്കുവശത്തായി അബ്ദുള്ള ഉസ്താദിൻ്റെയും ഖർ നമുക്ക് കാണാൻ സാധിക്കും അലനല്ലൂരിൽ നിന്നും മടങ്ങുകയാണ് എത്ര വിവരിച്ചാലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിശാലമായ ചരിത്രത്തിൻ്റെ ഉടമകളാണ് നാം പരാമർശിച്ച നാലു പണ്ഡിതന്മാരും ഖബർ കാടുമൂടിക്കിടക്കുന്നു മീസാൻ കല്ലുകളിലെ പേരുകൾ മായഞ്ഞു തുടങ്ങിയിരിക്കുന്നു ആ പേരുകൾ അപ്രത്യക്ഷമാകുന്നതോടെ അവരുടെ ചരിത്രവും മായ്ക്കപ്പെടുമോ എന്ന വേവലാതി പൈതൃകത്തിൻ്റെ ഈ യാത്രയിൽ മനസ്സിനെ അലട്ടുന്നുണ്ട് എക്കാലവും സംരക്ഷിക്കപ്പെടേണ്ട വിധം മഹത്വരമാണ് ഈ പണ്ഡിത മഹത്തുക്കളുടെ ചരിത്രമെന്ന ബോധ്യത്തിലേക്ക് തിരിച്ചുവരാനും അവർ എക്കാലത്തും സ്മരിക്കപ്പെടാനുമുള്ള സാഹചര്യം അവരുടെ സേവനങ്ങളുടെ ഗുണഫലം അനുഭവിക്കുന്ന ആളുകൾക്കുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ആ മഹാരഥന്മാരുടെ സരണിയിൽ ജീവിതകാലം മുഴുക്കയും ദീനി സേവനത്തിന് മാറ്റിവെക്കാനും അവരോടൊപ്പം സ്വർഗീയ സ്വർഗീയലോകത്ത് സംഗമിക്കാനും നമുക്കെല്ലാം അവസരമുണ്ടാകട്ടെ എന്നും ആഗ്രഹിച്ചുകൊണ്ട് പൈതൃകം ഇന്നത്തേക്ക് വിടചോദിക്കുന്നു